ഹലോ ഫ്രണ്ട്സ്, ഇറ്റ് ഈസ് നോളജിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബ് വേക്കൻസി ഡീറ്റെയിലുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓഫീസർ തസ്തികയിൽ നിങ്ങൾക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. ഏകദേശം 300+ വേക്കൻസികളാണ് ആൾ ഓവർ ഇന്ത്യ പറയുന്നത്. ബേസിക് പേ തന്നെ 35,000 രൂപയാണ് പറയുന്നത്. ഡിഗ്രിയും മാസ്റ്റേഴ്സ് ഡിഗ്രിയും യോഗ്യതയുള്ളവർക്കും മെയില് ഫീമെയിൽ കാൻഡിഡേറ്റിനൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന വേക്കൻസികളാണ് വന്നേക്കുന്നത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും എല്ലാം അപേക്ഷിക്കാൻ കഴിയും. വിശദ വിവരങ്ങൾ അറിയാം. ഓഫീസർ തസ്തികയിലേക്കാണ് വേക്കൻസികൾ വന്നേക്കുന്നത്. ടോട്ടൽ 322 വേക്കൻസികൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓൺലൈൻ വഴിയാണ് ഇതിലോട്ട് അപേക്ഷിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. സാലറി 35,150 മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത്. അതിൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നു 62,400 വരെയാണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പോൾ 35,150 മുതൽ 62,400 വരെയാണ് സാലറി പറയുന്നത്. റിട്ടേൺ ടെസ്റ്റ് ഉണ്ടെന്ന്, റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ഒരു പ്രിലിമിനറി എക്സാം, ഒരു മെയിൻ എക്സാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പിന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും റിക്രൂട്ട് ചെയ്യുന്നത്. ഏജിനബിലിറ്റി നോക്കാം. മിനിമം ഏജ് എന്ന് പറയുന്നത് 21 വയസ്സാണ്. 21 വയസ്സ് തൊട്ടുള്ളവർക്ക് ഇതിലോട്ട് അപേക്ഷിക്കാൻ അവസരമുണ്ട്. മാക്സിമം 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതിപ്പോൾ SC/ST കാൻഡിഡേറ്റ്, OBC കാൻഡിഡേറ്റിനൊക്കെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അത് ആ കറക്റ്റ് റൂൾ അനുസരിച്ചുള്ളതായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് OBC കാൻഡിഡേറ്റ്സിന് 850 രൂപയും SC/ST കാൻഡിഡേറ്റിന് 100 രൂപയുമാണ് വരുന്നത്. പേയ്മെൻറ്റ് നിങ്ങൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതായത് ഓൺലൈൻ വഴി ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ഇതിലോട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ മിനിമം 60% മാർക്കാണ് വേണ്ടത്. ഗ്രാജുവേഷൻ വിത്ത് 60% മാർക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി മറ്റൊരു ഗ്രേഡ് ബി തസ്തികയിലേക്ക്, അതായത് ഓഫീസേഴ്സ് ഗ്രേഡ് ബി ഡിപ്പാർട്ട്മെൻറ്റ് തസ്തികയിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി കൂടി ഉണ്ടായിരിക്കണം. ഇനി എക്കണോമിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് ആണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ സബ്ജക്റ്റുകൾ അവരോട് പറയുന്നുണ്ട്. അതിനകത്താണ് നിങ്ങൾക്ക് ഈ ഒരു മിനിമം 55% കൂടി നിങ്ങൾ പാസ്സാവേണ്ടത്. അപ്പോൾ ഇത് അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ PDF ഫയലാണ് ഈ തന്നേക്കുന്നത്. ഇതിനകത്ത് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട്. ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്, സിലബസ് എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ, ഓൺലൈൻ പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബാക്കി അവരുടെ റൂള് റെഗുലേഷൻസ് കാര്യങ്ങളെല്ലാം ആണ് ഈ ഒരു PDF ഫയലിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ ഒരു PDF ഫയല് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. A to Z നോളജ് എന്ന് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫയൽ ഞാൻ അവിടെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്കിനി എങ്ങനെ ഇതിലോട്ട് അപ്ലൈ ചെയ്യാമെന്ന് കൂടെ നോക്കാം. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് കൂടി നോക്കാം. കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു PDF ഫയൽ, ഞാൻ ആ ടെലിഗ്രാമിൽ കൊടുത്തേക്കുന്ന PDF ഫയലിൻ്റെ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. അത് വായിക്കുന്നത് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഇവിടെ തന്നെ കാണുന്നുണ്ടല്ലോ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരിട്ട് അവരുടെ ആ ഒരു ഓൺലൈൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു വെബ്സൈറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക്, നിങ്ങളൊരു ന്യൂ യൂസർ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൊടുക്കാൻ. അതല്ല, നിങ്ങൾ ഒരു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇവരുടെ ഇൻ്റർ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ കോഡും കാര്യങ്ങളെല്ലാം കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ന്യൂ യൂസർ ആണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ന്യൂ യൂസർ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ അവർ തരുന്നുണ്ട്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ തന്നെ ഫുള്ള് നിങ്ങളുടെ ഫോൺ നമ്പർ, ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഒന്ന് കൊടുക്കുക. മെയിൽ ID എല്ലാം കൊടുത്ത് സേവ് ചെയ്തിട്ട് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ സ്റ്റേജ്. അങ്ങനെ ഒരു 6 സ്റ്റേജ് ഇവിടെ ഉണ്ട്. പേയ്മെൻറ്റ് സഹിതം ചെയ്തിട്ട് അടുത്ത പേജിൽ നിങ്ങൾക്ക് ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ അങ്ങനെ കഴിയുന്നതാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ന്യൂ യൂസർ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയുമാണ് കാര്യം. നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ വിനിയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ജോബ് വേക്കൻസി ഡീറ്റെയിൽ എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.